രാജ്യത്ത് കോവിഡ് സാഹചര്യം ഏറ്റവും മോശമെന്ന് പ്രധാനമന്ത്രി. നിയന്ത്രണങ്ങളിൽ ചില സംസ്ഥാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് മോദി വിമർശിച്ചു. വാക്സിൻ വിതരണം വേഗത്തിലാക്കും. ഞായർ മുതൽ ബുധൻ വരെ വാക്സിൻ ഉത്സവമായി ആചരിക്കും. രാജ്യവ്യാപക ലോക്ഡൌൺ പരിഹാരമല്ലെന്നും മുഖ്യമന്ത്രിമാരുമായുള്ള ചർച്ചയിൽ മോദി വ്യക്തമാക്കി. ബിനുരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബിനുരാജ്, കോവിഡ് എന്ന മഹാമാരി രാജ്യത്ത് വന്നതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണെന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തിയ യോഗത്തിൽ എന്തൊക്കെയാണ് വിലയിരുത്തലുകൾ? രജനി, രാജ്യം വലിയ വെല്ലുവിളി നേരിടുന്നുവെന്നാണ് പ്രധാനമന്ത്രി അഭിസംബോധനയിൽ വ്യക്തമാക്കിയത്. കോവിഡിൽ ഇതുവരെ നേരിടാത്ത മോശം സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. അതുകൊണ്ട് ഏറെ ജാഗ്രത പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രിമാരോട് സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. പല സംസ്ഥാനങ്ങൾക്കും വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പരിശോധനകളുടെ എണ്ണം കുറഞ്ഞു. പൊതുജനങ്ങളിൽ ഈ രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ കൈവിട്ട ജാഗ്രത എത്രയും വേഗം തിരികെ പിടിക്കണമെന്നാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി പരിശോധനകളുടെ എണ്ണം അടിയന്തരമായി കൂട്ടണം. 70% ജനസംഖ്യയുടെ 70% RT-PCR പരിശോധന അടിയന്തരമായി നടത്തണം. കണ്ടെയ്ൻമെൻറ് സോണുകളുടെ എണ്ണം കൂട്ടണം. അതോടൊപ്പം തന്നെ സമ്പർക്ക പട്ടിക വിപുലീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചത്. ഇതോടൊപ്പം തന്നെ വാക്സിനേഷൻ നിരക്കും ഉയർത്തണമെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്നത്തെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗണിലേക്ക് രാജ്യം നീങ്ങുമോ, അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. പക്ഷേ ഈ സാധ്യത തള്ളിയ പ്രധാനമന്ത്രി ഇനി ഒരു ലോക്ക്ഡൗൺ കൂടി പ്രഖ്യാപിച്ചാൽ അത് സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പറഞ്ഞു. അബ് ഹമാരേ പാസ് വ്യവസ്ഥ ഇത്നി ഹോ ചുക്കി ഹൈ, മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ ഉസി പർ ബൽ ദീജിയേ, ആപ്കോ അച്ഛേ പരിണാം മിലേംഗേ. അനുഭവ് കഹതാ ഹൈ കി ടേസ്റ്റ് ട്രാക്ക് ട്രീറ്റ്. രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 1.5 ലക്ഷം പിന്നിട്ട സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചത്. കോവിഡ് തുടങ്ങിയതിന് ശേഷം ഇത് 12-ാം വട്ടമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയത്. എന്തായാലും രോഗവ്യാപനം വരും ദിവസങ്ങളിലും കൂടുതൽ തീവ്രമാകാനാണ് സാധ്യത. വരുന്ന 3 ആഴ്ച ഏറെ നിർണായകമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. രജനി, ശരി.